സംസ്ഥാന അണ്ടർ 19 ചെസ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. HSN MLA സമ്മാനദാനം നിർവഹിച്ചു. മത്സരത്തിൽ ഓപ്പൺ വിഭാഗത്തിൽ എറണാകുളത്ത് നിന്നുള്ള ആദിനാഥ് ഹരിലാലും വനിതാ വിഭാഗത്തിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ജാൻവി അശോകും ജേതാക്കളായി. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ച ടെക്നിക്കൽ കമ്മിറ്റിയാണ് കാരൂർ വൈശ്യ ബാങ്ക് ട്രോഫിക്കായുള്ള ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. കളർകോട് റിലയൻസ് മാളിൽ രണ്ട് ദിവസങ്ങളായി നടത്തിയ ടൂർണമെന്റ് വിജയികൾക്ക് HSN MLA സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും മെഡലുകളും വിതരണം ചെയ്തു. കേവലമായൊരു ഒഫീഷ്യലായ ഒരു സിസ്റ്റം കൊണ്ട് മാത്രം പലപ്പോഴും കഴിയാറില്ല എന്നുള്ളതാണ്. അതൊരു ഒരു ഗെയിമുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, അതിലേക്കൊന്ന് ആത്മാർത്ഥമായി നിലകൊള്ളാൻ കഴിയുന്ന ഒരു ടീം ഉണ്ടെങ്കിലാണ് നമുക്ക് അത് കുറെ അധികം മെച്ചമായി കൊണ്ടുപോകാൻ നിശ്ചയമായിട്ട് കഴിയുന്നത്. അങ്ങനെ ഒരു ടീം വർക്ക് ഇതിൻ്റെ ബന്ധപ്പെട്ട അസോസിയേഷൻ മറ്റുമെല്ലാം സ്റ്റേറ്റ് ലെവലായി നമ്മുടെ ജില്ലയിലും ഏറ്റവും നന്നായി ചെയ്തു പോകാൻ കഴിയുന്ന ഒരു ടീം ഉള്ളതുകൊണ്ട് നിശ്ചയമായിട്ട് നമുക്ക് നല്ല പ്രതീക്ഷയോടെ ഈ മേഖല ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ്. ഇവിടെ അണ്ടർ 19 കുട്ടികളാണ് മത്സരിച്ചത്. ആ മത്സരം ഇവിടെ മനസ്സിലാക്കിയതനുസരിച്ച് ഏറ്റവും ശക്തമായ മത്സരമായി തന്നെയാണ് ആ മത്സരം സംഘടിപ്പിക്കപ്പെട്ടത്. അതിൻ്റെ ഫൈനൽ റൗണ്ട് ഉൾപ്പെടെ അങ്ങനെ തന്നെ വന്നു എന്നാണ്. വളരെ തീക്ഷണതയോടുകൂടി തന്നെ മത്സരം സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ ഈ ചെസ് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ധാരാളം കുട്ടികൾ ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാഗമായി ഇവിടെ അണിനിരുന്നു എന്നുള്ളതാണ് സംഘാടകർ രേഖപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നിശ്ചയമായി നമുക്കൊരു ഒരു പ്രതീക്ഷ, ഭാവിയെ കാണുന്ന മനുഷ്യർക്കെന്നറിയും നമുക്കെല്ലാം ഒരു വലിയ പ്രതീക്ഷ നിശ്ചയമായിട്ടുണ്ട്. മത്സരത്തിൻ്റെ ഭാഗമായി അതിൻ്റെ സ്ഥാനങ്ങൾ ഒരു ക്രമമൊക്കെ സ്വാഭാവികമായിട്ട് വരും. പക്ഷേ ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ താഴേക്കുള്ള സ്ഥാനത്തേക്കൊക്കെ സ്വാഭാവികമായിട്ട് വരും. അതേത് സ്ഥാനത്ത് എത്തപ്പെട്ടവരാണെങ്കിലും നമ്മുടെ ഒരു പ്രാക്ടീസ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി കൂടുതൽ മികവിലേക്ക് നമ്മൾ നമ്മുടെ കളിയെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ള കാര്യത്തെ ഏറ്റവും പ്രധാനമായും പോസിറ്റീവായും എല്ലാ മത്സരാർത്ഥികളും കാണണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ വളരെ ചെറിയ വാക്കിലോട് പറഞ്ഞുകൊണ്ട്